എൻ ഡി എക്ക് കൂടി സ്ഥാനാർത്ഥിയായതോടെ വയനാട് മണ്ഡലത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് പോരാട്ടം കനക്കും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത് വയനാട് മണ്ഡലത്തിൽ പ്രമുഖ മുന്നണികളെല്ലാം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമായി യു പി എയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി രണ്ടാം അംഗത്തിനിറങ്ങുമ്പോൾ ഇടതുമുന്നണിക്കായി സി പി ഐ ദേശീയ നേതാവ് ആനി രാജിയാണ് മത്സരത്തുള്ളത് എൻ ഡി എക്കായി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കൂടിയെത്തുന്നതോടെ കനത്ത വേനൽ ചൂടിലും തെരഞ്ഞെടുപ്പ് രംഗവും കൊഴുക്കും ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന മത്സരമാണ് ഇത്തവണ വയനാട്ടിൽ നടക്കുന്നത് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഇടതുമുന്നണി പ്രചാരണരംഗത്ത് ബഹുദൂരം മുന്നിലാണ് നിയോജകമണ്ഡലം കൺവെൻഷനുകളും പഞ്ചായത്ത് കൺവെൻഷനുകളും എൽ ഡി എഫ് ഏറെക്കുറെ പൂർത്തിയാക്കി കഴിഞ്ഞു സ്ഥാനാർത്ഥി ആനി രാജ രണ്ടാം വട്ടം മണ്ഡല പര്യടനവും പൂർത്തിയാക്കി രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യത്തിൽ യു ഡി എഫ് ക്യാമ്പും ഉണർന്നുകഴിഞ്ഞിട്ടുണ്ട് കെ സുരേന്ദ്രന്റെ വരമ്പോടെ എൻ ഡി എ ക്യാമ്പും ഉണർന്നു മണ്ഡലം രൂപീകരിച്ച് പതിനഞ്ചു വർഷമായെങ്കിലും കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ വയനാട്ടിൽ നടന്നിട്ടില്ല പ്രധാനമായും കൃഷിയെ ഉപജീവനമായി ആശ്രയിക്കുന്നവരാണ് വയനാട്ടുകാർ മണ്ഡലത്തിലെ മലയോര മേഖലയിൽപ്പെട്ട തിരുവമ്പാടിയുടെ അവസ്ഥയും വ്യത്യസ്തമല്ല എന്നാൽ കാർഷിക മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെ അവസ്ഥ ഏറെ പരിതാപകരമാണ് മൂന്ന് ജില്ലകൾ ഉൾക്കൊള്ളുന്ന വയനാട് മണ്ഡലത്തിലെ മറ്റൊരു പ്രധാന പ്രശ്നം ചുരത്തിലെ ഗതാഗത ഗതാഗതക്കുറുക്കാണ് ഇതിന് പരിഹാരമായി ബദൽ റോഡെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ചുരം റോഡിന് ബദലായി തുറങ്കപാതയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയും അത്യാവശ്യമാണ് ഇവിടെയാണ് എംപിയുടെ സഹായം ആവശ്യമായി വരുന്നത് തിരുവമ്പാടി ഏറനാട് വണ്ടൂർ നിലമ്പൂർ മണ്ഡലങ്ങളിലെ വോട്ടർമാർക്ക് വയനാട് ജില്ലയുമായി ബന്ധപ്പെടുന്നതിനും ബദൽ റോഡ് വളരെ പ്രാധാന്യം നിറഞ്ഞതാണ് തിരുവമ്പാടിയുടെ നഷ്ടപ്രതാപം തിരിച്ചെടുക്കുന്നതിനും ടൂറിസം മേഖലയുടെ വികസനത്തിനും തുരങ്കപാതയ്ക്ക് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും പാത നിർമ്മാണത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് തന്നെ ടെൻഡർ തുറക്കുന്നതോടെ നിർമ്മാണ കമ്പനിയെയും അറിയാൻ സാധിക്കും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഇത്തവണ മൂന്ന് മുന്നണികൾക്കും വലിയ വെല്ലുവിളിയാണ് വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുകയാണ് അതിൽ ഏറ്റവും പ്രധാനം പുലി കടുവ ആന കാട്ടുപന്നി തുടങ്ങിയവ ദിനേനയൊന്നോണം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ് മനുഷ്യരുടെ ജീവൻ യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്ത അവസ്ഥ ഇതിന് ഏത് രീതിയിൽ പരിഹാരം കാണാനാവുമെന്നതും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തലും വലിയ വെല്ലുവിളി തന്നെയാണ് അതോടൊപ്പം വന്യമൃഗങ്ങൾ കൃഷിനിക്കുന്ന സംഭവങ്ങൾക്കും പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട് റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക വിളകളുടെ വിലത്തകർച്ചയും പ്രധാന ചർച്ചയാവും പ്രധാനമായും കൃഷി ഉപജീവനമായി കാണുന്നവരാണ് മണ്ഡലത്തിലെ ഭൂരിഭാഗം ആളുകളും അവരെ സംബന്ധിച്ച് മുന്നണികൾ ഏത് നിലയിൽ തങ്ങളെ സഹായിക്കുമെന്നതും വോട്ടിൽ പ്രതിഫലിക്കും ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുക്കം